നമസ്കാരം. ഇന്നലെ പുറത്തിറങ്ങിയ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും പ്രകടന പത്രികയിലെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ. പ്രധാനമായും നാല് പോയിൻ്റുകളാണ്, നാല് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ ചർച്ചയായി കഴിഞ്ഞു. തികച്ചും ദേശവിരുദ്ധവും ദേശത്തിൻ്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നതും ദേശീയ തലത്തിൽ നമ്മളുടെ സുരക്ഷാ സേനയുടെ മനോബലം ഇല്ലാതാക്കുന്നതുമായ ചില നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ വന്നിട്ടുള്ളതെന്ന വിമർശനം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. പ്രധാനമായിട്ടും കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, നിർമ്മലാ സീതാരാമൻ, പ്രകാശ് ജാവ്ദേക്കർ ഒക്കെ ഇവരൊക്കെ തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവരെല്ലാം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് മൂന്ന് പ്രകടന പത്രികയിലെ മൂന്ന് നിർദ്ദേശങ്ങളാണ്. പക്ഷേ ഈ മൂന്ന് നിർദ്ദേശങ്ങൾ കൂടാതെ നാലാമത് ഒരു ബോംബ് കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ആദ്യത്തെ ഈ പറഞ്ഞ മൂന്ന് പോയിൻറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്ന്, കാശ്മീരിനെ സംബന്ധിച്ചാണ്. കാശ്മീരിലെ സേനയ്ക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ള പ്രത്യേക അധികാരം സംബന്ധിച്ച നിയമം ഭേദഗതി ചെയ്യുമെന്നാണ് പറയുന്നത്. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, ഈ ആക്ട് അമെൻഡ് ചെയ്യുമെന്നാണ് ആ പ്രകടന പത്രികയിലെ ഒരു നിർദ്ദേശം. ആ ആക്ട് എങ്ങനെ അമെൻഡ് ചെയ്യും, എന്താണ് പകരം സംവിധാനമെന്ന് ആ പ്രകടന പത്രികയിൽ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണ് ഈ സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ സ്പെഷ്യൽ പവേഴ്സ് ആക്ട് മോദി സർക്കാർ കൊണ്ടുവന്നതല്ല, അതിന് മുമ്പും ഇവിടെ നിലവിലുണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയൊക്കെ തീവ്രവാദം അടിച്ചമർത്തുന്നതിൽ സേനയ്ക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകിയ ഒരു ആക്ടാണ്. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും നിലവിലുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ, ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി വളരെ മെച്ചപ്പെട്ടതുകൊണ്ട് ഈ ആക്ട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിലും പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ട് നിലനിൽക്കുന്നത് ആരെയും ദ്രോഹിക്കാനല്ല, മറിച്ച് സേനയ്ക്ക് കൃത്യമായിട്ട് ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ നടപടിയെടുക്കാനാണ്. ഈ ആക്ട് പിൻവലിക്കപ്പെടുന്ന അല്ലെങ്കിൽ അമെൻഡ് ചെയ്യപ്പെടുന്ന പക്ഷം കൃത്യമായ വിവരം തീവ്രവാദികളെ ഭീകരവാദികളെ സംബന്ധിച്ച് ലഭിച്ചാൽ പോലും വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ, വളരെ പെട്ടെന്ന് അതിന് പകരം നടപടിയെടുക്കാൻ സേനയ്ക്ക് സാധിക്കില്ല. നിരവധി കടലാസുകളും നിരവധി കടലാസ് നടപടികളും ഒക്കെ കടന്നു വേണം പിന്നീട് അതിലേക്ക് പോകാൻ. അങ്ങനെ പോകാതിരിക്കാൻ, നേരിട്ട് ഭീകരവാദികൾക്കെതിരെ പ്രവർത്തിക്കാൻ അവർക്ക് അധികാരം നൽകുന്ന ആക്റ്റാണ് അമെൻഡ് ചെയ്യുമെന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പറയുന്നത്. എത്ര ഭീകരമായ സ്ഥിതിവിശേഷമാണ് ഇത്! കാശ്മീർ പോലെയൊരു താഴ്വരയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാശ്മീരിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ആക്റ്റിനോടൊപ്പം സേനയുടെ അവിടുത്തെ അംഗബലവും കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി ആവുമ്പോഴേക്കും പിന്നീട് അവിടെ അവശേഷിക്കുന്ന പട്ടാളക്കാരുടെ ജീവിതം തന്നെ തീവ്രവാദികളുടെ ദയാവായ്പിലായിരിക്കും. ശരിക്കും പുൽവാമയിൽ ഇത്രയും സംവിധാനങ്ങളും ഇത്രയും ശക്തമായ തിരിച്ചടിയും ഒക്കെ നടക്കുമ്പോഴാണ് പുൽവാമയിൽ ഇത്രയും സൈനികരെ ഒരു തീവ്രവാദിക്ക് ആക്രമണത്തിലൂടെ കൊല്ലാൻ സാധിച്ചത്. അപ്പോൾ അവിടെ കാശ്മീർ താഴ്വരയിലുള്ള പട്ടാളക്കാരുടെ എണ്ണം കുറയ്ക്കുകയും അവർക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അധികാരം എടുത്തു കളയുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് കാശ്മീരിനെ അല്ല ബാധിക്കുക, പട്ടാളക്കാരെ അല്ല ബാധിക്കുക, അത് ദേശത്തെ തന്നെയാണ് ബാധിക്കുക. ശരിക്കും ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് ഈ ഒരു പ്രകടന പത്രികയിലെ ഈ നിർദ്ദേശം. ഇതുകൂടാതെ രണ്ടാമത്തെ ഒരു നിർദ്ദേശം ഇവർ പറയുന്നത് തീവ്രവാദികളുമായിട്ട് ഉപാധികളൊന്നുമില്ലാതെ ചർച്ച ചെയ്യുമെന്നാണ്. വളരെ നല്ല തീരുമാനമാണ്. ഉപാധികളില്ലാതെ തന്നെ ചർച്ച വേണം. ചർച്ച പരാജയപ്പെടുന്നിടത്താണ് ബാക്കി നടപടികളിലേക്ക് നീങ്ങേണ്ടത്. പക്ഷേ കാശ്മീരിനെ സംബന്ധിച്ചുള്ള സ്ഥിതി അതാണോ? ഉപാധികളില്ലാതെ നേരത്തെയുള്ള സർക്കാരുകളും, അത് മോദി സർക്കാർ മാത്രമല്ല, അതിന് മുമ്പുള്ള മൻമോഹൻ സിംഗ് സർക്കാരും മറ്റ് സർക്കാരുകളും ഒക്കെ ഉപാധികളില്ലാതെ ചർച്ച ചെയ്യാൻ എപ്പോഴും തയ്യാറായിരുന്നു തീവ്രവാദികളോട്. പക്ഷേ ഭീകരവാദികൾക്കാണ് ഉപാധികളുണ്ടായിരുന്നത്. അവർക്ക് ഒരൊറ്റ ഉപാധിയേ ഉള്ളൂ, ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകണം, ഇന്ത്യയിൽ നിന്ന് മാറി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം ചേരണം. ആ ഉപാധി ഉണ്ടെങ്കിൽ അവർ ഏത് ചർച്ചയ്ക്കും ഏത് നിമിഷവും ഭീകരവാദികളും ഭീകരസംഘടനകളും കാശ്മീരിലെ സംഘടനകൾ തയ്യാറാണ് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാൻ. പക്ഷേ അവർക്ക് വേണ്ടത് ഇത് സംബന്ധിച്ച ചർച്ചകളാണ്. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ പറയുകയാണ് ഒരു ഉപാധിയും ഇല്ലാതെ നമ്മൾ ചർച്ച ചെയ്യും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകും എന്നുള്ള ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ആവശ്യവും നമ്മൾ ചർച്ചാവിഷയം ആക്കും എന്നാണോ? അതിനു വേണ്ടിയിട്ടാണോ ഇത്രയും കാലം
നിരവധി സൈനികർ കാശ്മീരിലെ താഴ്വരയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും ജീവത്യാഗം ചെയ്തത്. ശരിക്കും ഇത്രയും വർഷം, അത് മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് മാത്രമല്ല, ദയവ് ചെയ്ത് ഇതിൽ രാഷ്ട്രീയം കലർത്താതെ ഇതൊന്ന് ചിന്തിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ കാശ്മീരിൻ്റെ പേര് പറഞ്ഞ് ഇന്ത്യയിൽ ചോര ഒഴുക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അതിർത്തിക്കപ്പുറത്തുള്ളത്. ആ രാജ്യത്തോടെ മല്ലിട്ട് ജീവത്യാഗം ചെയ്ത എല്ലാ സൈനികരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു ഉപാധിയുമില്ലാതെ ചർച്ച ചെയ്യാം തീവ്രവാദികളോട് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമീപനം. അവർ മറുവശത്ത് അവരും ഒരു ഉപാധിയില്ലാതെ വരികയാണെങ്കിൽ ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു ഉപാധിയുണ്ട്, അവരുടെ ഏക ഉപാധി ഇതാണ്, ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളാണ്: ഒന്ന്, പ്രത്യേക അധികാരം അമെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. രണ്ട്, സൈനികരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കും. മൂന്ന്, ഞങ്ങൾ ഉപാധികളൊന്നുമില്ലാതെ ഭീകരവാദികളുമായിട്ട് ചർച്ച ചെയ്യും. ശരിക്കും ഇന്ത്യയുടെ അഖണ്ഡതയെ നേരിട്ട് ബാധിക്കുന്ന മൂന്ന് വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായമാണിത്. പലരും ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ടുക്കടേ ടുക്കടേ ഗ്യാങ് ആണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയതെന്ന്. അതായത് ഇന്ത്യയെ തുണ്ടം തുണ്ടവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിധ്വംസക ശക്തികളാണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയതെന്ന്. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയേണ്ടി വരും. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത്, കാരണം അത് ഇതുവരെ ചർച്ചാ വിഷയമായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പദവിയും അതേപോലെ ദേശീയ സുരക്ഷാ കൗൺസിലും നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനും ഇതിന് രണ്ടിനും സ്റ്റാറ്റ്യൂട്ടറി പവർ നൽകുകയും അത് പാർലമെൻറ്റിനോട് അക്കൗണ്ടബിൾ ആയിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പുതിയ ഒരു നിർദ്ദേശമായിട്ട് വന്നിരിക്കുന്നത്. ഈ നിർദ്ദേശത്തിൻ്റെ അർത്ഥം, അതായത് പാർലമെൻറ്റിനോട് ഉത്തരം പറയേണ്ടി വരും എന്ന് അർത്ഥം. പാർലമെൻറ്റിനോട് ഉത്തരം പറയുന്നത് ഈ തെറ്റൊന്നുമില്ല, കാരണം പാർലമെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനപ്രതിനിധി സഭയാണ്. പക്ഷേ അങ്ങനെയാണോ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏജൻസികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദവികളും പ്രവർത്തിക്കേണ്ടത്? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്തിനാ ദേശീയ സുരക്ഷയെക്കുറിച്ച് പറയുന്നു? നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഏജൻസിയും ഒരു പദവിയും അൺഅക്കൗണ്ടബിൾ അല്ല. എല്ലാവർക്കും ആരോടെങ്കിലുമൊക്കെ ഉത്തരം പറയേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഓടിപ്പോയി പാർലമെൻറ്റിനോടല്ല പറയേണ്ടത്, ഓരോരുത്തർക്കും അവരവർ ഉത്തരം പറയേണ്ട ആൾക്കാരുണ്ട്. ശരിക്കും ഈ അങ്ങനെ മതിയായിരുന്നു, എല്ലാവരും കൂടെ ചേർന്നാണ് എല്ലാം നടത്തേണ്ടതെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെ ഇന്ത്യയുടെ ഭരണം നടത്തിയാൽ മതിയല്ലോ. 543 MP എത്തുന്നു, അവരെല്ലാവരും കൂടെ ചേർന്ന് ഇന്ത്യയുടെ ഭരണം നടത്തുന്നു. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല. അവരിൽ തന്നെ ഭരണമുന്നണിയിൽപ്പെട്ട ഒരേ ആശയക്കാരായിട്ടുള്ള MPമാർ തിരഞ്ഞെടുക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയാവുകയും അദ്ദേഹത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ അവസരം കൊടുക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി എന്നൊരു പദവി അവിടെ ഉണ്ട്. ആ പ്രധാനമന്ത്രി അതേപോലെ കേന്ദ്രമന്ത്രിമാർ അവരെല്ലാം പാർലമെൻറ്റിനോട് ഉത്തരം പറയേണ്ടവരാണ്, അവരെല്ലാം പാർലമെൻറ്റിനോട് അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ പിന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പാർലമെൻറ്റിനോട് നേരിട്ട് കണക്ക് പറയണം, ഉത്തരം പറയണം എന്നുള്ള ഒരു ഉപാധി ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത് അത്ര നിഷ്കളങ്കമായ ഒന്നല്ല. അത് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതി ചേർത്ത, വളരെ ശ്രദ്ധാപൂർവം എഴുതി ചേർത്ത ഒന്നാണ്. ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ശരിക്കും നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുണ്ട്, കൗൺസിലിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ഏജൻസികളുണ്ട്, അവരെല്ലാം ഉണ്ട്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവി കൊണ്ടുവന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. ശരിക്കും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം വികസിച്ചു വന്നത്. ബ്രിട്ടീഷ് പാരമ്പര്യത്തിൽ തുടങ്ങി നെഹ്റുവിൽ നിന്ന് ഇന്ദിരാഗാന്ധിയിലേക്ക് വന്നു. ഇന്ദിരാഗാന്ധിയാണ് വിദേശ ചാര പ്രവർത്തനത്തിന് വേണ്ടി ഒരു പ്രത്യേക ഏജൻസി. അങ്ങനെ ഓരോരുത്തരുടെയും സമയത്ത് ഓരോ ഘട്ടങ്ങളിലൂടെ പുതിയ പുതിയ പരിഷ്കാരങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ദേശീയ സുരക്ഷാ സംവിധാനമാണ് നമുക്കുള്ളത്. ഓരോരുത്തരുടെ കാലത്തും പുതിയ പുതിയ കൂട്ടിച്ചേർക്കലുകൾ അതിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന ഒരു പദവി ഉണ്ടാക്കുകയും അതിൽ ബ്രിജേഷ് മിശ്ര എന്ന ആളെ ഇരുത്തുകയും ചെയ്തത്. അതെന്തിനായിരുന്നു? പ്രധാനമായിട്ടും പ്രധാനമന്ത്രിക്ക് നേരിട്ട് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ ഒരാൾ പ്രധാനമന്ത്രിക്ക് ആവശ്യമാണ്. നിരവധി ഏജൻസികളുണ്ട്, പലപ്പോഴും ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട്, ഒരേ കാര്യം പലരും ചെയ്യുന്നു, പലപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ മുമ്പിലെത്തുന്നുണ്ട്. അതേപോലെ ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ പെട്ടെന്ന്
തീരുമാനമെടുക്കണം. ആര് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാനും കൂടുതൽ ഏകോപനം ഉണ്ടാക്കാനും പലപ്പോഴും ഏജൻസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇവരെല്ലാം തമ്മിൽ ചില ചക്കളത്തി പോരാട്ടങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒഴിവാക്കി ഒരു ഋജുരേഖയിൽ ഇത് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ നിയമിച്ചത്. അദ്ദേഹം ഉത്തരം പറയേണ്ടത് പ്രധാനമന്ത്രിയോടാണ്. ആ പ്രധാനമന്ത്രിയാണ് പാർലമെൻറ്റിനോട് ഉത്തരം പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ കാണുന്നത് അജിത് ഡോവലിനെ പോലെ കാര്യപ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തെ തീവ്രവാദികൾക്കും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾക്കും ഇന്ത്യക്കകത്ത് തന്നെയുള്ള പാകിസ്ഥാൻ അനുകൂലികൾക്കും ഒക്കെ അദ്ദേഹത്തെ തീ പോലെ പേടിയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ അവിടെ ഇരുത്താൻ പാടില്ല. തീർച്ചയായിട്ടും ഈ സർക്കാർ അല്ല, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അല്ല അടുത്ത പ്രാവശ്യം വരുന്നതെങ്കിൽ അദ്ദേഹം എന്തായാലും അവിടെ ഉണ്ടാവില്ല, അത് വേറൊരു കാര്യം. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനും ആ കസേരയിലിരുന്ന് സ്വതന്ത്രമായി ഇച്ഛാശക്തിയോടെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ കൈയും കാലും കെട്ടിയിടാനുള്ള ഒരു മാർഗമായിട്ടാണ് പ്രകടന പത്രികയിൽ ഈ ഒരു സംഗതി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ബ്രിജേഷ് മിശ്ര കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ ഭരണകാലത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളാരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു എന്ന്. ജയൻ ദീക്ഷിത്, ശിവശങ്കർ മേനോൻ, അതേപോലെ പഴയ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ചീഫ് എം കെ നാരായണൻ, ഇവരൊക്കെ ആ പദവിയിലിരുന്നു. പക്ഷേ അവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, അതേപോലെ പലപ്പോഴും സോണിയാഗാന്ധി ചെയർപേഴ്സൺ ആയിട്ടുള്ള നാഷണൽ അഡ്വൈസറി കൗൺസിൽ NAC എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആ NAC ഒക്കെ ആയിരുന്നു പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ. ഈ NAC പെട്ട ചിലർക്ക് ഉണ്ടായ നക്സൽ ബന്ധങ്ങളും ഒക്കെ അക്കാലത്ത് ചർച്ചയായിരുന്നു. അത് പഴയ പത്രവാർത്തകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ ആ സ്ഥിതി മാറി, NAC ഇല്ലാതായി. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്, അതിൻ്റെ മുകളിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ട്, അദ്ദേഹം പ്രധാനമന്ത്രിയായി അഡ്വൈസ് ചെയ്യുന്നു, അദ്ദേഹം ഏജൻസികളുടെ ഏകോപനം നിർവഹിക്കുന്നു. ആ ഒരു കൃത്യമായ സ്ഥിതി ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ നമുക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് കൃത്യസമയത്ത് കൃത്യമായ സ്ഥലങ്ങളിൽ നമ്മൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നത്. ആ സ്ഥിതി ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ ഈ എഴുതി ചേർത്തിരിക്കുന്നത്. ഇത്രയും വർഷം രാജ്യം ഭരിച്ച ഒരു പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ രാജ്യവിരുദ്ധമായ പരാമർശം എങ്ങനെ കയറിക്കൂടിയെന്ന് രാജ്യത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ അണികളുമെങ്കിലും ഇപ്പോൾ ചിന്തിക്കണം. കാരണം ഈ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഈ പറയുന്ന അർബൻ നക്സലൈറ്റ്സ് അല്ലെങ്കിൽ ഇടതുപക്ഷ ലിബറൽ മുഖംമൂടി അണിഞ്ഞ ചില മത തീവ്രവാദികൾ ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഈ മാനിഫെസ്റ്റോ എന്തായാലും ദേശീയ ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിലെ ഈ നിർദ്ദേശങ്ങൾ എന്തായാലും രാജ്യത്തിൻ്റെ പുരോഗതിക്കോ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കോ അല്ല, മറിച്ച് രാജ്യം ഛിന്ന ഭിന്നമാകാനും രാജ്യത്തെ സേനാവിഭാഗങ്ങളെ വലിയ അപകട സ്ഥിതിയിലേക്ക് തള്ളിവിടാനും വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും ഈ മാനിഫെസ്റ്റോയെ സംബന്ധിച്ച് ഇനിയെങ്കിലും, അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റോയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെങ്കിലും ഇനിയെങ്കിലും ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.